ഹായ്, അമോർട്ടൈസേഷൻ ആൻഡ് ഡിപ്ലീഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കോസ്റ്റ്, അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ടൈമിൽ ഗ്രാജുവലായി സിസ്റ്റമാറ്റിക്കായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെ നാം ഡിപ്രീസിയേഷൻ എന്നാണ് പറയുക. എന്നാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനെ, അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ടൈമിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ അമോർട്ടൈസേഷൻ എന്നാണ് പറയുക. അപ്പോൾ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പർച്ചേസ്ഡ് ഗുഡ്വില്ല് തുടങ്ങിയ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ പ്രത്യേകത? നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ഇറ്റ് ഹാസ് വാല്യൂ. കാണാനും തൊടാനും ഒന്നും ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് ഹാസ് എൻ ഇക്കണോമിക് വാല്യൂ, അതിനൊരു മൂല്യമുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അങ്ങനത്തെ അസറ്റ്സിനാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിൻ്റെ ഓരോ ഭാഗം ഓരോ വർഷവും നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ പോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതാണ് എന്ത്? അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി റൈറ്റിംഗ് അപ്പ് ഓഫ് കോസ്റ്റ് ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഗ്രാജുവലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഈസ് നോൺ ആസ് അമോർട്ടൈസേഷൻ. മറ്റൊന്നാണ് ഡിപ്ലീഷൻ. വാസ്റ്റിംഗ് അസറ്റ്സ് ഇല്ലേ, സ്റ്റോൺ കോറി, കോറി മൈൻ, എന്താ ഇതിനൊക്കെ പ്രത്യേകത? കോറിയെന്ന് നമ്മൾ കല്ല് നമ്മൾ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞ് 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 പോകും. അതേപോലെ മൈന്, പെട്രോൾ ആവട്ടെ മിനറൽസ് ആവട്ടെ, നമ്മളത് എന്താണ് എടുക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞ് വരും. ആ കുറയുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ഡിപ്ലീഷൻ എന്നത്, ഡിപ്ലീഷൻ. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിൽ ഡിപ്രീസിയേഷനും, ഏത് ഫിക്സഡ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിൽ ഡിപ്രീസിയേഷനും, ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിൽ അമോർട്ടൈസേഷനും, വാസ്റ്റിംഗ് അസറ്റിൻ്റെ കാര്യത്തിൽ ഡിപ്ലീഷനും, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് എഴുതണം. ഈ അസറ്റുകളെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുമ്പോൾ നെറ്റ് വാല്യൂവിൽ അഥവാ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ, കോസ്റ്റ് മൈനസ് അമോർട്ടൈസേഷൻ റിട്ടേൺ ഓഫ്, കോസ്റ്റ് മൈനസ് ഡിപ്ലീഷൻ റിട്ടേൺ ഓഫ് തുടങ്ങിയ എന്താണ് ഇയർലി നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഭാഗങ്ങൾ ലെസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് കാണിക്കുക, ഈ മൂന്ന് അസറ്റുകളുടെ വാല്യൂ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഡിപ്ലീഷനും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ബാഡ് ഡെറ്റ്സും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സും ആണ്. നമുക്കറിയാം ഒരു സ്ഥാപനം കടത്തിന് വിൽക്കുന്നേരാണ് ഡെറ്റേഴ്സ് എറൈസ് ചെയ്യുക. ഒരു സ്ഥാപനം ക്യാഷിന് തന്നെ വിൽക്കുകയാണ്, കടം കൊടുക്കുന്നേയല്ല. എന്നാൽ ആ സ്ഥാപനത്തിന് ഡെറ്റേഴ്സേ ഉണ്ടാവില്ല, ഡെറ്റേഴ്സേ ഉണ്ടാവില്ല. ഒരു എൻറ്റിറ്റി, ഒരു ബിസിനസ് ഫേം കടത്തിന് ക്രെഡിറ്റിന് വിൽക്കുന്ന നേരാണ് ഡെറ്റേഴ്സ് എറൈസ് ചെയ്യുക. കടം വാങ്ങുന്ന ആൾക്കാർ ഭൂരിപക്ഷ ആൾക്കാരും നല്ല ആൾക്കാരായിരിക്കും, ടൈമിൽ കൊണ്ടുത്തരും. ചിലർ നേരത്തെ കൊണ്ടുത്തരും, അതിന് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ. രണ്ട് ടൈപ്പ് ഡിസ്കൗണ്ട് നമുക്ക് എക്കോണമിക്സ് പഠിക്കാനുള്ളത്, ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, രണ്ടാമത്തത് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റി, ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അത് കുറച്ചിട്ടുള്ള, അത് ലെസ് ചെയ്തിട്ടുള്ള സംഖ്യയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുക. അതുകൊണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് സാധാരണ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരാറില്ല. എന്നാൽ കടം വാങ്ങിയ ആൾക്കാർ അവരുടെ ക്യാഷ് പെട്ടെന്ന് കൊണ്ടുതരാൻ വേണ്ടി അവരൊന്ന് എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ഫോർ പ്രോംപ്റ്റ് ടൈമിലി പേയ്മെന്റിന് വേണ്ടിയാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡെറ്റേഴ്സ് മൂന്ന് ടൈപ്പ് ഉണ്ടാവും. ഒന്ന് ഗുഡ് ഡെറ്റ്സ്, നേരത്തെ നേരെ കടം വാങ്ങിയ ആൾക്കാർ അവധി ചെയ്യാവുന്ന സമയത്ത് തന്നെ കൊണ്ടുത്തരുന്നവർ. രണ്ടാമത്തത് ബാഡ് ഡെറ്റ്സ്, ഓൻ വാങ്ങാൻ വരുന്നേരം തന്നെ അവൻ്റെ ഉള്ളിലുണ്ടാവും ഇത് ഞാൻ കൊടുക്കൂല, പറ്റിക്കാൻ വരികയാണ്, കൊടുക്കൂല, നമുക്കതറിയില്ലല്ലോ. അങ്ങനെയല്ല, ഒരു കാലത്തും കിട്ടൂല,
കിട്ടൂല എന്ന് ഉറപ്പുള്ള ഡെത്ത്സ്, അതാണ് എന്ത്? ബാഡ് ഡെത്ത്സ്. മൂന്നാമത്തത് ഡൗട്ട്ഫുൾ ഡെത്ത്സ് ആണ്. കിട്ടും എന്നാലും ചെറിയൊരു ഡൗട്ട്, കിട്ടാതിരിക്കാനും ചാൻസ് ഇല്ലേ എന്നുള്ളതായിരിക്കുന്ന ഡെത്ത്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഡൗട്ട്ഫുൾ ഡെത്ത്സ്. അതിൽ കിട്ടും എന്നുള്ള ഗുഡ് ഡെത്ത്സിന് ഒരിക്കലും നമ്മൾ പ്രോഷം വെക്കേണ്ട ആവശ്യമില്ല, കാരണം അതെന്തായാലും കിട്ടും. രണ്ടാമത്തത് ബാഡ് ഡെത്ത്സ്, അതിനും പ്രോഷം വെച്ചിട്ട് കാര്യമല്ല, എന്തായാലും കിട്ടാൻ പോകുന്നില്ല. മൂന്നാമത്തെ ടൈപ്പ് ഉണ്ടല്ലോ ഡൗട്ട്ഫുൾ, അതിനാണ് പ്രോഷം വെക്കുന്നത്, അഥവാ കിട്ടാതായി പോയാലോ എന്ന് കരുതി നമ്മുടെ എന്നാണ് ബിസിനസ്സുകാരൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് 5%, 3%, 6% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വെക്കും. ഓക്കെ, ഇത് ഏതിന്റെ മുകളിലേക്കാണ്? ഡെറ്റേഴ്സിന്റെ മുകളിലേക്കാണ്. ഏത് ഡെറ്റേഴ്സിന്റെ മുകളിൽ? ഗുഡ് ഡെറ്റേഴ്സിന്റെ മുകളിൽ. ഗുഡ് ഡെറ്റേഴ്സിന്റെ മുകളിൽ ആദ്യം ഡെറ്റേഴ്സിന് ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അതാദ്യം നമ്മൾ ലെസ് ചെയ്യും. ബാക്കിയുള്ള ഗുഡ് ഡെറ്റ്സിന്റെ മുകളിൽ, അത് ബാക്കിയുള്ള ഡെറ്റേഴ്സിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാണുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് പെർസെന്റേജിൽ എന്ത് ചെയ്യാ കാണാം. അപ്പോ ആ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് നമ്മൾ വെച്ച പ്രൊവിഷനും ലെസ് ചെയ്തതിനു ശേഷം അതിന് ബാക്കിയുള്ളതിന് മുകളിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ത് ചെയ്യാ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ഷീ അതൊക്കെ എഴുതേണ്ട എവിടെ? ബാഡ് ഡെറ്റ്സ് എഴുതേണ്ടത് എവിടെയാ? അത് പി എൻ എൽ അക്കൗണ്ടില്. ആ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എഴുതേണ്ടത് എവിടെയാണ്? അതും പി എൻ എൽ അക്കൗണ്ടില്. ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എഴുതേണ്ടത് എവിടെയാണ്? അതും പി എൻ എൽ അക്കൗണ്ടില്. എന്നിട്ട് ഇത് മൂന്നും ലെസ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളതായിരിക്കുന്ന ഡെറ്റേഴ്സ് ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റില് കാണിക്കേണ്ടത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എഴുതുന്ന സമയത്ത് മുൻ വർഷങ്ങളിലെ പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ നമ്മൾ വെക്കുന്ന പ്രൊവിഷൻ നമുക്ക് ന്യൂ പ്രൊവിഷൻ എന്ന് പറയാം. ഓപ്പണിംഗ് പ്രൊവിഷൻ ഉണ്ട് എങ്കിൽ, കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ വെച്ച എമൗണ്ട് അവിടെ ബാക്കി ഉണ്ട് എങ്കിൽ അത് ലെസ് ചെയ്തിട്ട് ബാക്കി മാത്രം പ്രൊവിഷൻ വെച്ചാൽ മതി. ന്യൂ പ്രൊവിഷൻ റിക്വയർഡ് 5000 ആന്ന് വിചാരിക്കും. ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 5000 ആ. ഓൾറെഡി അവിടെ എന്തുണ്ട്? 2000 ഓൾഡ് പ്രൊവിഷൻ ഓൾറെഡി ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ലയബിലിറ്റീസ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമുള്ള 5000 നിന്ന് നേരത്തെയുള്ള 2000 ലെസ് ചെയ്തിട്ട് ബാക്കി 3000 എന്ത് ചെയ്താൽ മതി? ന്യൂ പ്രൊവിഷൻ വെച്ചാൽ മതി. അപ്പൊ നേരത്തെ ഉള്ള 2000 ഉപ്പുള്ള 3000 എത്രയായി? 5000. അതാണ് നമുക്ക് വേണ്ടതായിരിക്കുന്ന എന്ത്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഓക്കെ, അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അമോർട്ടൈസേഷൻ എന്താണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഡിപ്ലീഷൻ എന്താണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഡിപ്രീഷനും കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ അത് ലെസ് ചെയ്തിട്ട വാല്യൂവിനാണ് അസറ്റുകൾ എടുക്കേണ്ടത്. പിന്നെ എന്താണ് ബാഡ് ഡെറ്റ്സ്, എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഏതിന്റെ മുകളിലാണ് കാണേണ്ടത്, അതേപോലെ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഏതിന്റെ മുകളിലാണ് കാണേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, വീഡിയോ കണ്ടതിന് ശേഷം നോട്ട് നോക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് വായിക്കുകയും വേണം. നന്നായിട്ട് പ്രാക്ടീസ് 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 ചെയ്താൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഒരു എക്സ്പേർട്ട് ആവാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കും ചില ആൾക്കാർ, മനസ്സിലായി എന്ന് വിചാരിക്കും. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പറയുന്നത് എന്ത് ചെയ്യണം? വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മാസ്റ്റർ ആവാനുള്ള ഒരേ ഒരു വഴി. ഓക്കെ, താങ്ക് യു.